ഇവിടെ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോമിൽ തന്നിട്ടുണ്ട് ഫംഗ്ഷൻസ് എക്സ്പ്ലിസിറ്റ് ആയിട്ട് തന്നിട്ടുണ്ട് സോ ദീസ് ഫങ്ഷൻസ് ആർ നോൺ ആസ് എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻസ് ഇനി ഈ എക്സാമ്പിൾസിലൊക്കെ വൈ ക്വൽ ടു എഫ് ഓഫിക്സ് ഈ ഫോമിൽ ഡയറക്റ്റ് തന്നിട്ടില്ല അതായത് ഇവിടെ ഇരിക്കുന്നത് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സീറോ ദിസ് ഇക്വേഷൻ ഈസ് നോൺ ആസ് ഇംപ്ലിസിറ്റ് ഇക്വേഷൻ ആൻഡ് ദിസ് ഫങ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഈസ് നോൺ ആസ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എക്സ്പ്ലിസിറ്റ് ഫങ്ഷൻ ആൻഡ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ഇപ്പം ഇവിടെ ഡയറക്റ്റ് വൈ ഇക്വ ടു എഫ് ഒ ഫിക്സ് ഫോമിൽ തന്നിട്ടുണ്ടാകും പക്ഷെ ഇവിടെ വൈ ഇക്വ ടു എഫ് ഒ ഫിക്സ് ആ ഫോമിൽ അല്ല തന്നിരിക്കുന്നത് എഫ്ഒഫിക്സ് വൈ ഈക്വൽ ടു സീറോ ഇപ്പോൾ ഇവിടെ നമുക്ക് വൈ ഇക്വൽ ടു എഫ് ഒ ഫിക്സ് ആ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ് അപ്പം ഈ ടൈപ്പ് ഇക്വേഷൻസ് ഇംപ്ലിസിറ്റ് ഇക്വേഷൻസ് ആണ് ദ എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ ഇസ് എ ഫംഗ്ഷൻ ഇൻ വിച്ച് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഹാസ് ബീൻ ഗിവൻ എക്സ്പ്ലിസിറ്റ്ലി ഇൻ ടേംസ് ഓഫ് ദ ഇൻഡിപെൻഡൻ വേരിയബിൾ വൈ ഇക്വ ടു എഫ് ഒ ഫിക്സ് ഫോമിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ടാകും ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ വൈ ഈക്വൽ ടു എഫ് ഓഫിക്സ് ആ ഫോമിൽ തന്നിട്ടുണ്ടാവില്ല ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഇസ് വൈ വൈ ഇസ് നോട്ട് ഗിവൺ ഇൻ ദ ഫോം വൈ ഈക്വൽ ടു എഫ് ഓഫിക്സ് വൈ ഇസ് നോട്ട് ഗിവൺ ഇൻ ടേംസ് ഓഫ് ഇൻഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എക്സ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന സ്റ്റെപ്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയിട്ടുണ്ട് ഞാൻ ഒന്നും കൂടി ഇവിടെ ഓർമ്മിപ്പിക്കാം ടു ഫൈൻഡ് ഡിവൈ ബൈ ഡി എക്സ് ഓഫ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ സ്റ്റെപ്പ് വൺ ഡിഫറൻഷിയേറ്റ് ബോസ് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് അന്നേരം വൈ വരുന്ന ഫങ്ഷൻസിനൊക്കെ ഡി വൈ ഡി എക്സ് അവിടെ എഴുതണം സ്റ്റെപ് ടു ടേക്ക് ഓൾ ദ ടേംസ് ഇൻവോൾവിങ് ഡി വൈ വൈ ഡി എക്സ് ടു വൺ സൈഡ് ആൻഡ് ദ റിമൈനിങ് ടേംസ് ടു അതർ സൈഡ് ഡി വൈ ഡി എക്സ് ഇരിക്കുന്ന ടേംസിനെല്ലാം എൽ എച്ച് എസ് വെക്കണം ഡി വൈ ഡി എക്സ് ഇല്ലാത്ത ടേംസിനൊക്കെ ആർ എച്ച് എസ്സിലേക്ക് കൊണ്ടുപോകണം നൗ സ്റ്റെപ്പ് ത്രീ കൺവേർട്ട് ഇ ഫോം ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ അതായത് ഡി വൈ ബൈ ഡി എക്സിനെ മാത്രം എൽ എച്ച് എസ് വെക്കണം ഫംഗ്ഷൻസ് ഓഫ് എക്സ് വൈ ഒക്കെ ഉണ്ടാകും അതിനൊക്കെ നമ്മൾ ആർ എച്ച് എസ് കൊണ്ടുപോകണം ഇപ്പൊ ഇത് പ്രോബ്ലം സെറ്റ് ടൂ ആണ് സെറ്റ് വണ് നമ്മൾ വീഡിയോ ടെന്നില് ചെയ്തിട്ടുണ്ട് സെറ്റ് ടൂയില് നമ്മൾ ഏഴ് പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത് ആദ്യത്തെ നാല് പ്രോബ്ലംസ് ഈ ടൈപ്പാണ് ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് ഇംപ്ലിസിറ്റ് ഇക്വേഷൻ തന്നിട്ടുണ്ടാകും ഡിവൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം ബാക്കി വരുന്ന മൂന്ന് പ്രോബ്ലംസ് പ്രൂവ് ദാറ്റ് ടൈപ്പ് പ്രോബ്ലംസ് ആണ് എക്സ് റൂട്ട് ഓഫ് വൺ പ്ലസ് വൈ ഈക്വൽ ടുക്സ് പ്രൂ ദാറ്റ് ഡിവൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ ഇഫ് കോസ് വൈ ഈക്വൽ ടു എക്സ് ഇൻ കോസ് എ പ്ലസ് വൈ വിത്ത് കോസ് എ നോട്ട് ഈക്വൽ ടു പ്ലസ് ഫോർ മൈനസ് വൺ പ്രൂ ദാറ്റ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു കോസ്ക്വയർ എ പ്ലസ് വൈ ഡിവൈഡ് ബൈ സൈൻ എ ൻസർ എഴുതാൻ തുടങ്ങേണ്ടത് തന്നിരിക്കുന്ന ഇക്വേഷൻ അതുപോലെ എഴുതിയിട്ടാണ് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഡിഫറെഷിയേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് എക്സ് ഇവിടെ ഡിഫറെൻഷിയേറ്റ് ചെയ്യുമ്പോ ഇവിടെ പ്രൊഡക്റ്റ് ആണ് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം എക്സ് ഇൻറ്റു വൈ ആണ് രണ്ട് ഫംഗ്ഷൻസിൻ്റെ പ്രൊഡക്റ്റാണ് ഇപ്പോൾ നമ്മളിവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം എഫ് ജി ഡാഷസ് എഫ് ജി ഡാഷ് പ്ലസ് ജി എഫ് ഡാഷ് സോ ഡിഫറെഷ്യേറ്റിംഗ് ബോസ് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വി ഗെറ്റ് ഡെറിവേറ്റ് ഓഫ് സൈൻ എക്സ് ഇസ് കോസ് എക്സ് ഡെറിവേറ്റ് ഓഫ് കോസ് വൈ ഇസ് മൈനസ് സൈൻ വൈ ഇപ്പോൾ വൈ ആണ് ഇരിക്കുന്നത് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇപ്പോൾ ഇവിടെ ഒരു ടേമും കൂടി ഉണ്ടാകും ഡി വൈ ബൈ ഡി എക്സ് ചെയിം റൂൾ ആണ് അപ്ലൈ ചെയ്യേണ്ടത് ഡെറിവേറ്റ് ഓഫ് കോസ് വൈ മൈനസ് സൈൻ വൈ ഇൻ ഡെറിവേറ്റ് ഓഫ് വൈ ഡിവൈ ബൈ ഡി എക്സ് ഇവിടെ പ്രോഡക്റ്റ് കൂടെ അപ്ലൈ ചെയ്യണം ഫസ്റ്റ് ഫങ്ഷൻ ഇൻറ്റു ഡെറിവേറ്റ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റ് ഓഫ് വൈ പ്ലസ് സെക്കൻഡ് ഫങ്ഷൻ ഇന്റിവേറ്റ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ വൈ ഇൻ ടു ഡെറിവേറ്റ് ഓഫ് എക്സസ് വൺ സോ വി ഗെറ്റ് വൈ ഇൻ വൺ ഓക്കെ സോ എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഡി വൈ ബൈ ഡി എക്സ് ഇരിക്കുന്ന ടേംസിനൊക്കെ എൽ എച്ച് എസ് കൊണ്ടുപോകണം ഡിവൈ ബൈ ഡി എക്സ് ഇല്ലാത്ത ഈ ടേമിനെ ആർ എച്ച് എസിലേക്ക് കൊണ്ടുവരണം ഇപ്പൊ ഇവിടെ മൈനസ് സൈൻ വൈ ഡിവൈ ബൈ ഡി എക്സ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അത് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് എക്സ് ഡിവൈ ബൈ ഡി എക്സിനെ എൽ എച്ച് എസ് ലേക്ക് കൊണ്ടുപോയി അതുപോലെ ഈ കോസ് എക്സിനെ ആർ എച്ച് എസ് ലേക്ക് കൊണ്ടു ഇവിടെ വൈ ഉണ്ട് വൈ ഈ കോസെക്സ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് ആകും വൈ മൈനസ് കോസെക്സ് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ഡി വൈ ബൈ ഡി എക്സ് ഇത് കോമൺ ആയിട്ട് പുറത്തേക്ക് വെക്കാം ബാക്കി വരുന്ന ടേംസിനെ ബ്രാക്കറ്റിന്റെ അകത്തേക്ക് ഇടണം ഡിവൈ ബൈ ഡി എക്സ് മൈനസ് സൈൻ വൈ മൈനസ് എക്സ് ഈക്വൽ ടു വൈ മൈനസ് കോ സെക്സ് ഇനി എളുപ്പമാണ് ഇവിടെ ഡിവൈ ബൈ ഡി എക്സ് ഇൻ ടൂ ആണിരിക്കുന്നത് ഇതിനെ ഇപ്പുറത്തേക്ക് എടുക്കാം അത് ഡിനോമിനേറ്ററിലേക്ക് വരും ഡിവൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വൈ മൈനസ് കോ സെക്സ് ഡിവൈഡ് ബൈ മൈനസ് സൈൻ വൈ മൈനസ് എക്സ് ഇതാണ് നമ്മുടെ ആൻസർ പക്ഷെ ഇവിടെ ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യാം ഇവിടെ നിൽക്കാൻ രണ്ട് മൈനസ് ഒക്കെ വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൈനസ് വണ്ണ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഇപ്പൊ ഇവിടെ മൈനസ് വൈ വരും മൈനസ് ഇൻറ്റു മൈനസ് ഇത് പ്ലസ് ആയിട്ട് വരും മൈനസ് വൈ പ്ലസ് കോസ് എക്സ് വരും ഡിനോമിനേറ്ററിൽ ഇപ്പൊ ഇവിടെ മൈനസ് വണ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരുന്നത് സൈൻ വൈ പ്ലസ് എക്സ് വരും അപ്പോൾ നമ്മൾ എഴുതുന്ന സമയത്ത് കോസ് എക്സിന് ആദ്യം മൈനസ് വൈ രണ്ടാമത് എഴുതും പോസിറ്റീവായിട്ട് ആദ്യം എഴുതും നെഗറ്റീവ് വൈ മൈനസ് ആയതുകൊണ്ട് മൈനസ് വൈനെ നമ്മൾ രണ്ടാമത് എഴുതും എന്താ ചെയ്തതെന്ന് മനസ്സിലായല്ലോ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൈനസ് വണ്ണ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു വൈ ഇൻറ്റു മൈനസ് വൺ ഇസ് മൈനസ് വൈ മൈനസ് കോസെക്സ് ഇൻറ്റു മൈനസ് വൺ ഇസ് കോസെക്സ് പോസിറ്റീവ് ടേം ആദ്യം എഴുതി ഡിനോമിനേറ്ററിനെ മൈനസ് വണ്ണ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് സൈൻ വൈ ഉള്ളത് സൈൻ വൈ ആയിട്ട് മാറും മൈനസ് എക്സ് ഉള്ളത് പ്ലസ് എക്സ് ആയിട്ട് മാറും ഓക്കെ ഇതുപോലെ എഴുതി വച്ച കാണാൻ ആൻസർ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അല്ലേ സെക്കൻഡ് വൺ ഫൈൻഡ് ഡിവൈ ബൈ ഡി എക്സ് എക്സ് ക്യൂ പ്ലസ് ടു എക്സ്ക്വയർ വൈ പ്ലസ് ത്രീ എക്സ് വൈ സ്ക്വയർ പ്ലസ് ഫോർ വൈ ക്യൂബ് ഈക്വൽ ടു ഫൈവ് ഇപ്പൊ ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ വൈ ഏത് റൂൾ അപ്ലൈ ചെയ്യേണ്ടത് പ്രൊഡക്ട് റൂൾ അതുപോലെ ഇവിടെയും എക്സ് വൈ സ്ക്വയർ ഇവിടെയും നമ്മൾ പ്രൊഡക്ട് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും രണ്ട് പ്രാവശ്യം പ്രൊഡക്ട് റൂൾ അപ്ലൈ ചെയ്യണം ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് തന്ന ഇക്വേഷൻ അതുപോലെ എഴുതാം ദെൻ ഡിഫറെഷിയേറ്റിംഗ് ബോസ് സൈഡ് വിത്ത് റെസ്പെക്ട് എക്സ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബിസ് ത്രീ എക്സ് സ്ക്വയർ ഓക്കെ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബിസ് ത്രീ എക്സ് സ്ക്വയർ ഇപ്പോൾ ഇവിടെ ടു ഇൻ ടു എക്സ് സ്ക്വയർ വൈ ആണെന്ന് ടു ഡെറിവേറ്റീവിൻ്റെ പുറത്ത് വെച്ചിട്ട് എക്സ് സ്ക്വയർ വൈ ഇൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ മതി ഫസ്റ്റ് ഫംഗ്ഷൻ അതായത് എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ ഡിവൈ ബൈ ഡി എക്സ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ്ക്വയർ ഇസ് ടു എക്സ് ഓക്കെ ടു ഇൻ്റെ ഡെറിവേറ്റീവിൻ്റെ പുറത്ത് വെക്കണം പ്രൊഡക്റ്റുള്ള പ്ലേയണം എക്സ് എസ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ പ്ലസ് വൈ ഇൻ ടു ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ ദാറ്റ് ഇസ് ടു എക്സ് പ്ലസ് ഇവിടെയും ഈ കോൺസ്റ്റൻറ്റ് ത്രീ നമുക്ക് ഡെറിവേറ്റീവിൻ്റെ പുറത്ത് വെക്കാം ഇവിടെ പ്രൊഡക്റ്റുള്ള പ്ലേ ചെയ്യണം എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ സ്ക്വയർ ഇസ് ടു വൈ ഡിവൈ വൈ ഡി എക്സ് പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് എസ് വൺ ഇനി ബാക്കിയുള്ള ടേം ഫോർ വൈ ക്യൂബ് ഫോർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ ക്യൂബ് ഈസ് ത്രീ വൈ സ്ക്വയർ ഫോർ ഇൻറ്റു ത്രീ വൈ സ്ക്വയർ ഡി വൈ ബൈ ഡി എക്സ് വൈ ആയത് ഡി വൈ ബൈ ഡി എക്സും കൂടി അവിടെ ഉണ്ടാകും ഓഫ് ഫൈവ് കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റന്റ് സീറോ സോ ദിസ് പിന്നെ നമ്മൾ ഒരു കാര്യം ഇവിടെ ചെയ്യാനുണ്ട് ടൂ ഇൻ ടൂ ഈ ബ്രാക്കറ്റാണിരിക്കുന്നത് ബ്രാക്കറ്റ് പുറത്താണ് ടൂ ഇരിക്കുന്നേ ഈ ടൂ കൊണ്ട് ഫസ്റ്റ് ടേമിനെയും സെക്കൻഡ് ടേമിനെയും മൾട്ടിപ്ലൈ ആണ് അപ്പോൾ ഇവിടെ എന്താ കിട്ടുന്നെ ടു എക്സ്ക്വയർ ഡി വൈ ബൈ ഡി എക്സ് ും അതുപോലെ ഇവിടെ ഇൻ ടു സിക്സ് എക്സ് വൈ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ത്രീ വൈ സ്ക്വയർ അതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത് ഈ ടൂ കൊണ്ട് ഈ രണ്ട് ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യണം ത്രീ കൊണ്ട് ഈ രണ്ട് ടേംസിനെയും മൾട്ടിപ്ലൈ ചെയ്യണം ഓക്കെ അപ്പോൾ ഇതുപോലെ നമുക്ക് ആൻസർ കിട്ടും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഡിവൈ ബൈ ഡി എക്സ് ഇരിക്കുന്ന ടേമിനെ എൽ എച്ച് എസിൽ വെക്കണം ഡിവൈ വൈ ഡി എക്സ് ഇല്ലാത്ത ടേംസിനെ ആർ എച്ച് എസിലേക്ക് കൊണ്ടുപോകണം ഇപ്പോൾ ഇവിടെ ഡിവൈ ബൈ ഡി എക്സ് ഇരിക്കുന്ന മൂന്ന് ടേംസ് ഉണ്ട് ആ മൂന്ന് ടേംസിനെയും എൽ എച്ച് എസിലേക്ക് വെക്കും ഡി വൈ വൈ ഡി എക്സ് ഇല്ലാത്ത മൂന്ന് ടേംസ് ഉണ്ട് അത് മൂന്നെണ്ണത്തിനെയും നമ്മൾ ആർ എച്ച് എസ്സിലേക്ക് കൊണ്ടുപോകും അപ്പം ഈ മൂന്ന് ടേംസും പോസിറ്റീവ് ആണ് അത് ആർ എച്ച് എസ്സിലേക്ക് പോകുമ്പോൾ മൂന്ന് ടേംസും നെഗറ്റീവ് ആകും അപ്പം മൈനസിന് നമുക്ക് ബ്രാക്കറ്റിനെ പുറത്ത് വെച്ചിട്ട് ബ്രാക്കറ്റിൻ്റെ അകത്ത് ത്രീ എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് വൈ പ്ലസ് ത്രീ വൈ സ്ക്വയർ എഴുതാം ഇപ്പം ഇവിടെ ഡിവൈ ബൈ ഡി എക്സ് കേൾക്കുന്ന മൂന്ന് ടേംസ് ഉണ്ട് ഡി വൈ ബൈ ഡി എക്സ് ഇല്ലാത്ത മൂന്ന് ടേംസിനെ അപ്പുറത്ത് കൊണ്ടുപോയിട്ടുണ്ട് മൈനസ് സൈൻ ബ്രാക്കറ്റിന് പുറത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ ടേക്ക് ഡി വൈ ബൈ ഡി എക്സ് ആസ് കോമൺ ടേംസ് ഇപ്പൊ ഡിവൈ ബൈ ഡി എക്സ് കോമൺ ആയിട്ട് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ വി ഗെറ്റ് ടു എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് വൈ പ്ലസ് ട്വൽവ് വൈ സ്ക്വയർ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ ടേമിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ നമ്മുടെ ആൻസർ ആയി സോ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് ത്രീ എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് വൈ പ്ലസ് ത്രീ വൈ സ്ക്വയർ ഡിവൈഡ് ബൈ ടു എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് വൈ പ്ലസ് ട്വൽവ് വൈ സ്ക്വയർ ഇതാണ് നമ്മുടെ ആൻസർ തേർഡ് വൺ ഇഫ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു വൈ പ്ലസ് ടെൻ എക്സ് ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് അപ്പം നമ്മുടെ ഇക്വേഷൻ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം ഡിഫറെഷിയേറ്റിംഗ് ബോസ് സൈഡ്സ് വിത്ത് റെസ്പെക്ട് എക്സ് വാട്ട് ഇസ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് വൈ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ പ്ലസ് വൈ ഇൻ ഡെറിവേറ്റീവ് ഓഫ് എക്സ് That is x into dy by dx plus y into derivative of x is 1. Then derivative of y square, derivative of x square is 2x, derivative of y square is 2y into dy by dx equal to derivative of y dy by dx, derivative of tan x is എക്സസ് square x. ഇവിടെ മൂന്ന് ടേംസ് ഉണ്ട് ഡിവൈ ബൈ ഡി എക്സ് ഇരിക്കുന്ന ഈ ടേം ആർ എച്ച് എസ് എൽ ഇരിക്കുന്നേ അതിനെ എൽ എച്ച് എസ് ലേക്ക് കൊണ്ടുപോകണം ഇവിടെ ടേം പ്ലസ് ആണ് പോസിറ്റീവാണ് അത് എൽ എച്ച് എസ് ലേക്ക് പോകുന്ന സമയത്ത് മൈനസ് ആയിട്ട് വരും പിന്നെ ഇവിടെ വൈ ഇൻറ്റു വൺ വൈ ഉണ്ട് ഇതിനെ നമ്മൾ ആർ എച്ച് എസ് ലണ്ടുപോകണം അത് മൈനസ് വൈ ആയിട്ട് മാറും ഇനി നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് കോമൺ ആയിട്ട് പുറത്തു വെച്ച് കഴിഞ്ഞാൽ ബ്രാക്കറ്റിൻ്റെ അകത്ത് എക്സ് പ്ലസ് ടു വൈ മൈനസ് വൺ എന്ന് വരും സോ ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ടു വൈ മൈനസ് വൺ ഈക്വൽ ടു സിക്സ് സ്ക്വയർ എക്സ് മൈനസ് വൈ സോ വട്ട് ഇസ് വൈ ബൈ ഡി എക്സ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു സിക്സ്ക്വയർ എക്സ് മൈനസ് വൈ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് ടു നാലാമത്തെ കോൺസ്റ്റന്റ് നിങ്ങൾ തന്നെ ചെയ്തു നോക്കണേ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തിട്ട് ആൻസർ വെരിഫൈ ചെയ്തോളൂ വളരെ ഈസിയാണ് എന്താ ഇവിടെ ചെയ്യേണ്ടത് എക്സ് റേസ് ടു എൻ ആ ഫോമിലാന്ന് ഇരിക്കുന്നേ ഡെറിവേറ്റീവ് എക്സ് റേസ് ടു എൻസ് വൺ അത് അപ്ലൈ ചെയ്യണം എന്നേ ഉള്ളൂ ത്രീ ആണ് സോ വാട്ട്സ് ഡെറിവേറ്റീവ് മൈനസ് വൺ സോ ഡിഫറൻഷിയേറ്റിംഗ് ബോസ് സൈഡ് എക്സ് റേസ് ടു മൈനസ് വൺ പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് വൈ റേസ് ടു എൻ മൈനസ് വൺ ഡി വൈ ബൈ ഡിക്സ്

ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ടേമിനെ ഡിവൈ ബൈ ഡി എക്സ് ഇല്ലാത്ത ടേമിനെ ആർ എച്ച് എസ് ലേക്ക് കൊണ്ടുപോകും ഓക്കെ അപ്പോൾ ഇവിടെ പോസിറ്റീവ് ആണ് അത് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ നെഗറ്റീവ് ആകും മൈനസ് ടു ബൈ ത്രീ എക്സ് റൈസ് ടു മൈനസ് വൺ ബൈ ത്രീ അതിനുശേഷം ഡിവൈ ബൈ ഡി എക്സിൻ്റെ കൂടെ ഇരിക്കുന്ന ഈ ടേം കൊണ്ട് ഇവിടെ ഇരിക്കുന്ന ടേമിനെ ഡിവൈഡ് ചെയ്യും അതായത് നമുക്ക് ഇതുപോലെ കിട്ടും ഈ ടേമിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി മൈനസ് ടു ബൈ ത്രീ എക്സ് റേസ് ടു മൈനസ് വൺ ബൈ ത്രീ ഇപ്പം ഇവിടെ ഇൻ ടു ഈ ടേം ആണ് അത് ഈക്വൽ സൈൻ്റെ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവൈഡ് ബൈ ആയിട്ട് വരും ഇനി എന്താ ചെയ്യേണ്ടത് ടു ബൈ ത്രീ നമുക്ക് ക്യാൻസൽ ചെയ്യാം ഓക്കെ ടു ബൈ ത്രീ ഇവിടെയും ടു ബൈ ത്രീ ഉണ്ട് ടു ബൈ ത്രീ ക്യാൻസൽ ചെയ്യാം ഇപ്പോൾ ഇവിടെ പവർ രണ്ടിൻ്റെ പവർ സെയിം ആണ് എക്സ് റേസ് ടു മൈനസ് വൺ ബൈ ത്രീ വൈ റേസ് ടു മൈനസ് വൺ ബൈ ത്രീ ഇതിനെങ്ങനെ എഴുതാം എക്സ് ബൈ വൈ ഹോൾ റേസ് ടു മൈനസ് വൺ ബൈ ത്രീ എന്ന് എഴുതാം

വൈ ബൈ എക് റേസ് ടു വൺ ബൈ ത്രീ ഓക്കെ ആദ്യം നമ്മൾ എക്സ് റേസ് ടു എൻ ആ ഫോർമുല ആണ് അപ്ലൈ ചെയ്തത് എൻ എക്സ് റേസ് ടു എൻ മൈനസ് വൺ ഇവിടെയും അതേ ഫോർമുല ഇവിടെ ഒരു മാറ്റം ഉള്ളത് ഇത് വൈ ആണ് വി ആർ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇപ്പൊ ഡി വൈ ബൈ ഡി എക്സ് ഉണ്ടാകും ഈ കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് സീറോ ടു ബൈ ത്രീ മൈനസ് വൺ മൈനസ് വൺ ബൈ ത്രീ എന്നിട്ട് ഈ ടേമിനെ ആർ എച്ച് എസ് ലേക്ക് കൊണ്ടുപോകണം ഇത് പ്ലസ് ആണ് ഇവിടെ പോകുമ്പോൾ മൈനസ് വരും ഈ ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യണം ടു ബൈ ത്രീ ടു എക് ടുവൽ ടു മൈനസ് വൈ ബൈ എക്സ് റൈസ് ടു വൺ ബൈ ത്രീ ഓക്കെ ക്ലിയർ ആയാലും ഫിഫ്ത് വൺ വൺ പ്ലസ് വൈ ഈക്വൽ ടുക്സ് ത്രൂ ദാറ്റ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ ഇത് ശ്രദ്ധിച്ചിട്ട് കേൾക്കണേ ഇത് നമ്മൾ ഡയറക്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതല്ല റൂട്ട് ഓഫ് വൺ പ്ലസ് വൈ ആണെന്നിരിക്കുന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് ആൻസർ ഈ ഫോമിലേക്ക് കൊണ്ടുവരാൻ നല്ല ബുദ്ധിമുട്ട് വരും ഇപ്പൊ നമ്മൾ ഇതിനെ ഇവിടെ സിംപ്ലിഫൈ ചെയ്യാൻ ഒരു ആദ്യം ഒരു സ്റ്റെപ്പ് ഉപയോഗിക്കും എന്തായിരിക്കും ആ സ്റ്റെപ്പ് പറഞ്ഞു നോക്കട്ടെ റൂട്ടുണ്ട് ആ റൂട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമല്ല ഡിഫറൻഷിയാണ് നമ്മൾ എന്തായിരിക്കും ചെയ്യേണ്ടത് ആ ശരിയാണ് നമ്മൾ സ്ക്വയർ ചെയ്യണം ഇവൻ എക്സ് ഇൻ ് റൂട്ട് ഓഫ് വൺ പ്ലസ് വൈ ഈക്വൽ ടുസ്ക്വയറിങ് എക്സ്ക്വയർ എക്സിന്റെ സ്ക്വയർ എന്താണ് എക്സ്ക്വയർ വൈ ഹോൾ സ്ക്വയർ വൺ പ്ലസ് വൈ റൂട്ട് എക്സ്ക്വയർസ് എക്സ് ഓക്കെ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാം എക്സ് ഇല്ലത് എക്സ് സ്ക്വയർ ആകും റൂട്ട് ഓഫ് വൺ പ്ലസ് വൈ ഉള്ളത് വൺ പ്ലസ് വൈ റൂട്ട് എക്സ് ഉള്ളത് എക്സ് ആയിട്ട് വരും ഓക്കെ അപ്പൊ റൂട്ടൊക്കെ നമ്മൾ ക്യാൻസൽ ചെയ്തു ഇനി നമ്മൾ എക്സ് സ്ക്വയറിനെ ഇങ്ങോട്ടേക്ക് എടുക്കാം സോ വൺ പ്ലസ് വൈ ഈക്വൽ ടു എക്സ് ബൈ എക്സ് സ്ക്വയർ ഇപ്പൊ ഇവിടെ ഒരു എക്സ് ക്യാൻസൽ ചെയ്തു പോകും വൺ ബൈ എക്സ് എന്ന് കിട്ടും വൺ പ്ലസ് വൈ ഇസ് ഈക്വൽ ടു വൺ ബൈ എക്സ് വളരെ സിമ്പിളായ ഇക്വേഷൻ ആയിട്ട് മാറിയില്ലേ ഇനി നമ്മൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് ഓഫ് വൺ ഇസ് സീറോ ഡെറിവേറ്റീവ് ഓഫ് വൈ ഇസ് ഡിവൈഡ് ബൈ ഡി എക്സ് വൺ ബൈ എക്സിനെയാണ് നമ്മൾ എക്സ് റേസ് ടു മൈനസ് വൺ എന്ന് എഴുതിയിരിക്കുന്നത് ഈക്വൽ ടു എക് സോ മൈനസ് വൺ എക്സറേസ് ടു മൈനസ് വൺ മൈനസ് വൺ ദൈനസ് വൺ എക്സറേസ് ടു മൈനസ് ഡെറിവേറ്റീവ് എൻ എക്സ് റേസ് ടു എൻ മൈനസ് വൺ എക്സറേസ് ടു മൈനസ് വണ്ണിന്റെ ഡെറിവേറ്റീവ് മൈനസ് വൺ എക്സറേസ് ടു മൈനസ് വൺ മൈനസ് വൺ

ചില പ്രോബ്ലെംസ് നമ്മൾ നന്നായിട്ട് പഠിച്ചു വെക്കണം അപ്പം ആ പ്രോബ്ലം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പം അങ്ങനെ മനസ്സിലാവണമെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഓർമ്മ വരണമെങ്കിൽ നമ്മൾ പ്രോബ്ലെംസ് ചെയ്ത് തന്നെ പഠിക്കണം ഓക്കെ ഇപ്പോൾ വീഡിയോ കണ്ട ശേഷം ഈ പ്രോബ്ലെംസ് ഒന്നും കൂടി നിങ്ങൾ ചെയ്ത് പ്രാക്റ്റീസ് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് ആ ഫസ്റ്റ് സ്റ്റെപ്പ് മനസ്സിലേക്ക് ഉണ്ടാകും അപ്പോൾ എന്താ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് എക്സ് ഈക്വൽ ടു ഈ എക്സിനെ മാത്രം ഇവിടെ വെച്ചു ഈ ടേം ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി കോസ് വൈ ഡിവൈഡഡ് ബൈ കോസ് എ പ്ലസ് വൈ എക്സ് ഇസ് എ ഫങ്ഷൻ ഓഫ് വൈ ആ ഫോമിലാണ് നമ്മളിപ്പോൾ എഴുതിയത് എക്സ് ഇസ് ഈക്വൽ ടു കോസ് വൈ ഡിവൈഡഡ് ബൈ കോസ് എ പ്ലസ് വൈ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ ശ്രദ്ധിക്കണേ ഡിഫറെൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വൈ അതിനുശേഷം ഇവിടെ കോഷൻ റൂൾ അപ്ലൈ ചെയ്യണം എഫ് ബൈ ജി ഫോമുലാന്നിരിക്കുന്നെ എഫ് ബൈ ജി ഡാഷസ് ജി എഫ് ഡാഷ് മൈനസ് എഫ് ജി ഡാഷ് ഡിവൈഡ് ബൈ ജി സ്ക്വയർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വി ആർ ഡിഫറെഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വൈ സോ ഡി എക്സ് ബൈ ഡി വൈ ഇക്വൽ ടു കോഷൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ജി ആണ് ആദ്യം എഴുതേണ്ടത് ഡിനോമിനേറ്റർ ആദ്യം എഴുതണം കോസ് എ പ്ലസ് വൈ ഡെറിവേറ്റീവ് ഓഫ് കോസ് ഈസ് മൈനസ് സൈൻ ഡെറിവേറ്റീവ് ഓഫ് കോസ് വൈ ഇസ് മൈനസ് സൈൻ വൈ ഡി വൈ ബൈ ഡി വൈ ആണെന്ന് കാരണം ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് വൈ ഡി വൈ ബൈ ഡി വൈസ് വൺ അതുകൊണ്ട് അത് എഴുതാത്തത് മൈനസ് സൈൻ വൈ മൈനസ് എഫ് ജി ഡാഷ് കോസ് വൈ ഡെറിവേറ്റ് ഓഫ് കോസ് എ പ്ലസ് വൈ ഡെറിവേറ്റ് ഓഫ് കോസ് മൈനസ് സൈൻ സോ മൈനസ് സൈൻ എ പ്ലസ് വൈ ഇൻറ്റു ഡെറിവേറ്റ് ഓഫ് എ പ്ലസ് വൈ ചെയ്യുന്ന റൂൾ അപ്ലൈ ഡെറിവേറ്റ് ഓഫ് എ എസ് സീറോ കോൺസ്റ്റന്റ് അതുകൊണ്ട് സീറോ ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു വൈ ഇസ് വൺ സോ സീറോ പ്ലസ് വൺ സീറോ പ്ലസ് വൺ ഇസ് വൺ സോ വി ഗെറ്റ് മൈനസ് സൈൻ എ പ്ലസ് വൈ അപ്പം ഈ ഫസ്റ്റ് ടേം നെഗറ്റീവ് ആണ് മൈനസ് സൈൻ വൈ കോസ് എ പ്ലസ് വൈ സെക്കൻഡ് ടേം മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയിട്ട് വരും മൈനസ് കോസ് എ പ്ലസ് വൈ സൈൻ വൈ പ്ലസ് കോസ് വൈ സൈൻ എ പ്ലസ് വൈ ഇപ്പം നമുക്ക് ഈ പോസിറ്റീവ് ടേം ആദ്യം എഴുതാം സൈൻ എ പ്ലസ് വൈ കോസ് വൈ മൈനസ് കോസ് എ പ്ലസ് വൈ സൈൻ വൈ ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ എ പ്ലസ് വൈ പോസിറ്റീവ് ടേം ആദ്യം എഴുതി ഓക്കെ ഇനി ഈക്വേഷൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി എന്തായിരിക്കുന്നത് സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ ആ ഫോമിലല്ലേ ഇരിക്കുന്നേ സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ അത് ഏതിൻ്റെ ഇക്വേഷനാണ് സൈൻ എക്സ് മൈനസ് വൈ ഓക്കെ ഓർമ്മയില്ലേ സൈൻ എക്സ് മൈനസ് വൈ ഇസ് സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ ഇവിടെ എക്സ് എ പ്ലസ് വൈ വൈ ഇല്ല സ്ഥലത്ത് വൈ തന്നെയാണ് ഇരിക്കുന്നത് നമുക്ക് എങ്ങനെ എഴുതാം സൈൻ എ പ്ലസ് വൈ മൈനസ് വൈ ആയിട്ട് എഴുതാം ഓക്കെ സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈറ്റ് സൈൻ എക്സ് മൈനസ് വൈ ഹിയർ എക്സ് ഇസ് എ പ്ലസ് വൈ സോ എ പ്ലസ് വൈ മൈനസ് വൈ ഇപ്പൊ വൈ വൈ ക്യാൻസൽ ചെയ്ത് പോകും സൈൻ എന്ന് കിട്ടും സോ സൈൻ എ ഡിവൈഡ് ബൈ കോ സ്ക്വയർ എ പ്ലസ് വൈ ഇത് നമ്മുടെ ഡി എക്സ് ബൈ ഡിവൈ ആണ് എന്ത് ചെയ്യണം ഇതിന്റെ വൈ ഡിവൈഡ് ബൈ സൈൻ എ ഓക്കെ നമ്മുടെ ആൻസറിലേക്ക് എത്തി അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഡിനോമിനേറ്റർ നോട്ട് ഈക്വൽ ടു സീറോ സൈൻ എ നോട്ട് ഈക്വൽ ടു സീറോ സൈനിയെ സീറോ വരുന്നത് എപ്പോഴാണ് എസ് ഈക്വൽ ടു എൻ പൈ എസ് ഈക്വൽ ടു സീറോസ് ടു പൈ എക്സെട്ര ആ വാല്യൂസിലാണ് സൈനിയെ സീറോ വരുന്നത് ആ വാല്യൂസിൽ കോസ് എന്താണ് കോസ് സീറോ വൺ കോസ് പൈ മൈനസ് വൺ കോസ് ടു പൈ സീറോ കോസ് ത്രീ പൈ മൈനസ് വൺ അപ്പൊ സൈനിയെ നോട്ട് ഈക്വൽ ടു സീറോ എന്ന് പറയുന്നതും കോസ് എ നോട്ട് ഈക്വൽ ടു പ്ലസ് ഫോർ മൈനസ് വൺ എന്ന് പറയുന്നത് രണ്ടും ആണ് അതുകൊണ്ടാണ് ഇവിടെ കണ്ടീഷൻ ഇങ്ങനെ തന്നിരിക്കുന്നത് കോസ് എ

ഇനി നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് പുറത്താന്നിരിക്കുന്നത് അപ്പോൾ ഇതിനെ ഫസ്റ്റ് ടേമിനെയും ഇതുകൊണ്ട് സെക്കൻഡ് ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യണം എക്സ് ഇൻറ്റു സ്ക്വയർ എക്സ് വൈ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഇൻ ടു സിക്സ്ക്വയർ എക്സ് വൈ ബ്രാക്കറ്റിന് പുറത്തുള്ള ടേം കൊണ്ട് അകത്തിരിക്കുന്ന രണ്ട് ടേംസിനെയും മൾട്ടിപ്ലൈ ചെയ്തു എക്സിനെ നമ്മൾ ആദ്യം എഴുതും ഓക്കെ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഡിവൈ ബൈ ഡി എക്സ് ഇരിക്കുന്ന ടേമിനെ എൽ എച്ച് എസ് ലേക്ക് കൊണ്ടുപോകണം എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈ ടേമിനെ ഇപ്പുറത്തേക്ക് എടുത്തു ഇവിടെ പോസിറ്റീവ് ആണെന്ന് ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് ആകും മൈനസ് എക്സ് സി സ്ക്വയർ എക്സ് വൈ ഡിവൈ ബൈ ഡി എക്സ് ഇനി നമ്മൾ ഈ വൈയനെ ആർ എച്ച് എസിലേക്ക് കൊണ്ടുപോകണം അത് മൈനസ് വൈ ആയിട്ട് വരും അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത് ടേക്ക് ഡിവൈബൈഡിഎക്സ് ആസ് കോമൺ ടേം ഡിവൈ ബൈ ഡി എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് സി സ്ക്വയർ എക്സ് വൈ ഡിവൈ ബൈ ഡി എക്സ് ഇൻ ടു എക്സ് മൈനസ് എക്സ് സിക്സ് സ്ക്വയർ എക്സ് വൈ ഈക്വൽ ടു വൈ സിക്സ് സ്ക്വയർ എക്സ് വൈ മൈനസ് വൈ ഇനി ഡി വൈ ബൈ ഡി എക്സ് എൽ എച്ച് എസ് ലഭിച്ചിട്ട് ഈ ടേമിനെ ആർ എച്ച് എസിലേക്ക് കൊണ്ടുപോകണം സോ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വൈ സിക്സ് സ്ക്വയർ എക്സ് വൈ മൈനസ് വൈ ഡിവൈഡ് ബൈ എക്സ് മൈനസ് എക്സ് സിക്സ് സ്ക്വയർ എക്സ് വൈ ഇപ്പം ഇവിടെ ന്യൂമറേറ്റർ ശ്രദ്ധിച്ചേ ഇവിടെ ഒരു വൈ ഉണ്ട് ഇവിടെയും വൈ ഉണ്ട് അപ്പോൾ നമുക്ക് വൈ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം അതുപോലെ ഡിനോമറ്റില് ഇവിടെയും എക്സ് ഉണ്ട് സെക്കൻഡ് ടേമിൽ എക്സ് ഉണ്ട് എക്സ് കോമൺ ആയിട്ട് പുറത്തേക്ക് വെക്കാം സോ വൈ ഇൻ ടു സിക്സ് സ്ക്വയർ എക്സ് വൈ മൈനസ് വൺ ഡിവൈഡ് ബൈ എക്സ് ഇൻ എക്സ് ഇവിടെ കോമൺ ആയിട്ട് പുറത്തെടുത്താൽ വൺ മൈനസ് സിക്സ്ക്വയർ എക്സ് വൈ ഇപ്പം ഈ ബ്രാക്കറ്റ് ഒന്ന് ശ്രദ്ധിച്ചേ സെയിം ടേമാന്ന് വരുന്നത് പക്ഷെ ഒരു മൈനസിൻ്റെ പ്രശ്നമുണ്ട് ഇപ്പം നമ്മൾ എന്ത് ചെയ്യാം ന്യൂമറേറ്ററിന് ഒരു മൈനസ് സൈന് പുറത്തേക്ക് വെക്കാം ഇപ്പം ഈ ടേം പോസിറ്റീവില്ല ടേം നെഗറ്റീവ് ആകും നെഗറ്റീവ് ഇല്ലിട്ട് പോസിറ്റീവായിട്ട് വരും ടേക്ക് മൈനസ് വൺ ഫ്രം ദിസ് ബ്രാക്കറ്റ് സോ വി ഗെറ്റ് മൈനസ് വൈ വൺ വണ്ണുള്ളത് മൈനസ് വൺ വണ്ണുള്ളത് പ്ലസ് വൺ ആകും സിക്സ് സ്ക്വയർ എക്സ് വൈ ഉള്ളത് മൈനസ് സിക്സ് സ്ക്വയർ എക്സ് വൈ ആവും ഇപ്പം നോക്കിയ ബ്രാക്കറ്റ് രണ്ടും സെയിം ആയി ഇപ്പം നമുക്ക് ഈ ബ്രാക്കറ്റ് ക്യാൻസൽ ചെയ്തേക്കാം നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ മൈനസ് വൈ ബൈ എക്സ് സോ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് വൈ ബൈ എക്സ് നമ്മുടെ ആൻസറിലേക്ക് എത്തി അപ്പം ഇത്രയും പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ പ്രോബ്ലംസും ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം നന്നായിട്ട് പഠിക്കണം ഓക്കെ താങ്ക്